നേരെ കോഴിക്കോടേക്ക് തന്നെ പോകാം. ഷാജഹാൻ കാത്തു നിൽക്കുന്നുണ്ട് കോഴിക്കോട്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. കുറേ അധികം ദിവസങ്ങൾ വാർത്തകളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞു ഹരിതയിലെ പെൺകുട്ടികൾ. ഒടുവിൽ അവർക്ക് ലീഗിൻ്റെ അച്ചടക്ക നടപടി ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും ഹരിതയ്ക്ക് പിന്തുണ, പൊതുസമൂഹത്തിൽ വലിയ പിന്തുണ ആർജിക്കാൻ ആ കുട്ടികൾക്ക് കഴിഞ്ഞു. ഇപ്പോഴും പക്ഷേ MSF അടക്കം ഒരു വിഭാഗം അവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് വാർത്തകൾ വരുന്നു. എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ ഈ തീരുമാനത്തിലോ അവരോടുള്ള സമീപനത്തിലോ മാറ്റമുണ്ടാക്കാൻ ഈ പിന്തുണയ്ക്ക് കഴിയുമോ? ഈ ഹരിതയ്ക്ക് എതിരായ തീരുമാനം അതൊരു ഏകകണ്ഠമായ തീരുമാനമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് MSF PK നവാസിനെ എതിർക്കുന്ന ഒരു പ്രബലമായ വിഭാഗം ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറിക്കും പ്രസിഡന്റും കത്തയച്ചിരിക്കുകയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഉന്നതാധികാര സമിതിയാണ് ഈ തീരുമാനം എടുത്തത് എങ്കിൽ പോലും ഈ കത്തിൽ വളരെ രൂക്ഷമായി ഈ യോഗത്തിനകത്ത് തങ്ങൾ പങ്കെടുത്തതാണ്. അതിനകത്ത് സ്ത്രീവിരുദ്ധമായ പരാമർശം ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടിക്ക് നാണക്കേടാണ്. മാത്രമല്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം പാർട്ടിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം തിരുത്തണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകരുത് എന്നാണ് ഈ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹരിതയുടെ പരാതി കൈകാര്യം ചെയ്ത രീതിക്കകത്തും പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് PMA സലാം ഈ പ്രശ്നം കൈകാര്യം ചെയ്ത് വഷളാക്കി എന്നുള്ള ആക്ഷേപമാണ് ഈ കത്തിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരുപക്ഷെ ഹരിത ഉയർത്തിയിരിക്കുന്ന ഈ പ്രശ്നം അത് അങ്ങനെ ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര കണ്ട് പെട്ടെന്ന് അവസാനിക്കില്ല. അത് MSF പുനഃസംഘടനയൊക്കെ വരാനിരിക്കുന്ന സമയത്ത് അതിനകത്തും ചർച്ചാ വിഷയമാകും. ഇപ്പോൾ രണ്ട് ദിവസത്തിനകം ഹരിതയുടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ലീഗ്. പക്ഷേ ഹരിതയുടെ ഭാരവാഹികൾ പ്രഖ്യാപിക്കുമ്പോൾ പോലും അവരുടെ മാതൃസംഘടനയായ പ്രധാനപ്പെട്ട സംഘടനയായ ഈ MSF പ്രശ്നം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് PK നവാസിനെ എതിർക്കുന്ന ഒരു പ്രബലമായ വിഭാഗം, ജനറൽ സെക്രട്ടറിയും രണ്ട് വൈസ് പ്രസിഡന്റുമാരുമാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് ഈ പ്രശ്നം ഇപ്പോഴും വായുവിൽ തന്നെ, എയറിൽ തന്നെ നിൽക്കുകയാണ്. അത്ര പെട്ടെന്ന് അവസാനിക്കുന്നില്ല എന്നുള്ള സൂചനയാണ് ഈ കത്ത് നൽകുന്നത്.